നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ബോംബിംഗ് അവസാനമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്ക് ഖാൻ യൂനിസിലെ ആശുപത്രിക്കടുത്തുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇന്നലെ മാത്രം 450 ഇടങ്ങളിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 350 മനുഷ്യരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 17,487 ആയതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. 46,480 മനുഷ്യർക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയിരിക്കുന്നത്. എന്തായാലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രായേൽ സേനയുടെ എല്ലാ ശ്രമങ്ങളും തങ്ങൾ തകർത്തു എന്ന് ഹമാസ് അവകാശപ്പെടുന്നു. ഇസ്രായേൽ പ്രത്യേക സേനയാണ് ഗാസയിൽ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് എത്തിയത്. ആക്രമണത്തിൽ ബന്ദികളിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ നടപടികളിൽ നിലവിൽ 6 പലസ്തീൻകാർ പുതുതായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇറാഖിലെ ബാഗ്ദാദിലുള്ള US എംബസിയുടെ നേർക്ക് ഒരു റോക്കറ്റ് ആക്രമണം നടന്നു എന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇറാൻ അനുകൂല സായുധ സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് എംബസിയുടെ വക്താവ് പറയുന്നത്. എംബസി ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം ആദ്യമായാണ് ഈ ഒരു മുനമ്പിൽ ഉണ്ടാവുന്നത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വാഷിംഗ്ടണിലെത്തി USന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കനുമായി ഗാസയിലെ ദുരിതവും മറ്റ് സമാധാന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ 350 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് ലോകത്തെ കുറച്ചൊന്നുമല്ല നടുക്കുന്നത്. എത്രയും പെട്ടെന്ന് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ, അതിനുള്ള ചർച്ചകളുമൊക്കെയായി ലോകരാജ്യങ്ങളെല്ലാം തന്നെ തിരക്കിലാണ്. ഖത്തറിന്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. എങ്കിൽ പോലും USഉം ഖത്തറും ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കാൻ തങ്ങൾക്കാവുന്ന വിധത്തിൽ എല്ലാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.